വെൽക്കം ടു ഇൻഫോ സയൻസ് എഡ്യൂക്കേഷൻ. ദ ഓപ്പറേഷണൽ ആംപ്ലിഫയറിലെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പാം ഐ സി ആയ MU-A741 IC നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം നോക്കാം. സോ എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ടു കൺസ്ട്രക്ട് ആൻഡ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് MU-A741 ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോൾട്ടേജ് ഗെയിൻ. ഒരു തന്നിട്ടുള്ള ഓപ്പാമ്പ് ഐ സി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ കൺസ്ട്രക്ട് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ മെഷർ ചെയ്യുകയും ദെൻ കാൽക്കുലേഷൻ വഴിയും കണ്ടുപിടിക്കുക. ഈ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പാരറ്റസ് റിക്വയർഡ് നോക്കാം. സോ ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള അപ്പാരറ്റസ് MU-A741 വിത്ത് ബേസ്, ദെൻ എ കമ്മ്യൂട്ടേറ്റർ, റെസിസ്റ്റേഴ്സ്, സിമെട്രിക്കൽ ഡ്യുവൽ പവർ സപ്ലൈ ഓഫ് +or -12 volt, 2 volt സെൽ, റിയോസ്റ്റാറ്റ് ആൻഡ് എ മൾട്ടിമീറ്റർ. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള അപ്പാരറ്റസ്. സോ വി കെൻ മൂവ് ടു ദ സർക്യൂട്ട് ഡയഗ്രാം. സോ ഈ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഐ സി എന്ന് പറയുന്നത് 741 IC ആണ്. സോ RI എന്ന് പറയുന്നത് 1 kΩ റെസിസ്റ്റർ, RF ഫീഡ്ബാക്ക് റെസിസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത് 10 kΩ റെസിസ്റ്ററാണ്, ആൻഡ് R എന്ന് പറഞ്ഞിട്ട് 1 kΩ റെസിസ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് 3, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് R ഉപയോഗിക്കുന്നത്. സോ ഫൈനലായിട്ട് RL അതായത് ലോഡ് റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് 47 kΩ. ആൻഡ് ഓപ്പ് ആമ്പ് ഐ സിയുടെ പവർ സപ്ലൈ ആയിട്ട് നമ്മൾ +or -12 volt കിട്ടുന്ന ഒരു ഡ്യുവൽ പവർ സപ്ലൈയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇനി നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. ദ ഓപ്പ് ആമ്പ് ഇൻ ദ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ ഈസ് ഷോൺ ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം. ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ത്രൂ ദ റെസിസ്റ്റർ RI അറ്റ് ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ. RF ഈസ് ദ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ദ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് ത്രൂ ദ റെസിസ്റ്റൻസ് R. ഇഫ് VI ആൻഡ് V0 ആർ റെസ്പെക്റ്റീവ്ലി ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ദ വോൾട്ടേജ് ഗെയിൻ ഈസ് ഗീവൻ ബൈ AV=V0/VI, which is equal to -RF/RI. അതായത് വോൾട്ടേജ് ഗെയിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V0/VI നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും വോൾട്ടേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് RF/RI എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള റെസിസ്റ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി രണ്ട് സ്റ്റെപ്സായിട്ട് നമ്മൾ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് നമുക്കൊരു ഡ്യുവൽ പവർ സപ്ലൈ വേണം, അതിൻ്റെ 2 volt സെല്ല്, അല്ലെങ്കിൽ ഒരു ബാറ്ററി എലിമിനേറ്റർ, കമ്മ്യൂട്ടേറ്റർ, റിയോസ്റ്റാറ്റ്, ദെൻ കുറച്ച് റെസിസ്റ്റേഴ്സ് വേണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഐ സി ബേസിൽ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സർക്യൂട്ട് ബോർഡ്. അതിൽ നിന്നും നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു സോൾഡറിങ് ബോർഡിലോട്ട് നമ്മൾ കണക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2, 3, 4, 2, 3, 4, 6, 7 എന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഐ സിയിൽ നിന്ന് നമ്മൾ നേരിട്ട് എടുത്തിട്ടുള്ള കണക്ഷൻസാണ്. അതിലാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റേഴ്സൊക്കെ സോൾഡർ ചെയ്ത് ഉപയോഗിക്കുന്നത്. സോ ഇനി നമുക്ക് കണക്ഷനിലോട്ട് പോകാം. ആദ്യമേ തന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 3 നിന്ന്, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നിന്ന് ഗ്രൗണ്ടിലോട്ടൊരു റെസിസ്റ്ററാണ്. സോ R എന്ന് പറഞ്ഞ 1 kΩ റെസിസ്റ്ററാണ്, നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 നിന്നും ഈ ഒരു പോയിൻറ്റിലോട്ട്, അതായത് ആ പോയിൻറ്റ് നമ്മളിപ്പോൾ ഗ്രൗണ്ട് എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഫൈനലായിട്ട് നമുക്കതിലോട്ട് ഗ്രൗണ്ടിൻ്റെ കണക്ഷൻസ് കൊടുക്കാം. സോ 3 നിന്നും ഗ്രൗണ്ടിലോട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു. സോ 3 കണക്ഷനായി. ഇനി നെക്സ്റ്റ് കണക്ഷൻ വരുന്നത് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയുള്ള കണക്ഷനാണ്. അതായത് 2 RI എന്ന റെസിസ്റ്റർ നമ്മൾ 2 നിന്നും റിയോസ്റ്റാറ്റിൻ്റെ ഒരു എൻഡിലോട്ടാണ് കൊടുക്കുന്നത്. സോ 2 നമുക്ക് RI അതായത് 1 kΩ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് അവിടെ ഒരു റിയോസ്റ്റേറ്റിലൊരു കണക്ഷൻ പോകുന്നു, അതും ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് RF അതായത് ഫീഡ്ബാക്ക് റെസിസ്റ്ററാണ്. ഫീഡ്ബാക്ക് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് 2 നിന്നും 6 അതായത് ഇൻവെർട്ടിംഗ് ടെർമിനൽ, ഔട്ട്പുട്ട് ടെർമിനൽ നിന്നും ഇൻവെർട്ടിംഗ് ടെർമിനലായ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ്. സോ ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലോട്ടാണ് എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് റെസിസ്റ്ററായിട്ട് 10 kΩ റെസിസ്റ്ററാണ് കൊടുക്കുന്നത്. സോ അത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 10 kΩ റെസിസ്റ്റർ 2 നിന്നും, അതായത് ഐ സിയുടെ 2 എന്ന് പറയുന്ന പിന്നിൽ നിന്നും 6 നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 6 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ടെർമിനലാണ്, അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് കണക്ഷൻ വരുന്നത് നമ്മുടെ ലോഡ് റെസിസ്റ്ററാണ്. നമ്മളിവിടെ ലോഡായിട്ട് കൊടുക്കുന്നത് 47 kΩ റെസിസ്റ്ററാണ്. സോ RL ലോഡ് റെസിസ്റ്റർ നമ്മൾ കൊടുക്കുന്നത് 6 6 നിന്നും ഗ്രൗണ്ടിലോട്ടാണ്. സോ ആ ഒരു കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 6 നിന്നും ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട് ടെർമിനലിലോട്ട് ഒരു RL അതായത് ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തു. സോ ഇനി ഞാൻ ബാക്കി കണക്ഷൻസ് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു ഐ സിയെ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം പവർ സപ്ലൈ നമ്മൾ ഗ്രൗണ്ട് ഫോം ചെയ്യുകയാണ്.
ഒന്നിൻ്റെ പോസിറ്റീവും മറ്റൊന്നിൻ്റെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് നമ്മുടെ കോമൺ ഗ്രൗണ്ട്. സോ ഇനി ഫസ്റ്റ് അടുത്തതായിട്ട് സെവനിൽ നിന്നും നമ്മുടെ ഡ്യുവൽ പവർ സപ്ലൈയുടെ ഒരു പോസിറ്റീവ് എൻഡിലേക്കാണ് ഫസ്റ്റ് കണക്ഷൻ. ഇപ്പോൾ നമുക്ക് ഐ സിയുടെ പോസിറ്റീവ് കണക്ഷനായി. സോ ഇനി നെക്സ്റ്റ് ആയിട്ട് ഐ സിയുടെ നെഗറ്റീവ് കണക്ഷൻ, ഐ സിയുടെ ഫോറിൽ നിന്ന് പിന്നിൽ നിന്നും ഡ്യുവൽ പവർ സപ്ലൈയുടെ നെഗറ്റീവിലേക്ക്. സോ ഇപ്പോൾ നെഗറ്റീവ് അതായത് മൈനസ് 12 കണക്ഷനുമായി. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഗ്രൗണ്ട് ടെർമിനൽസാണ്. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഗ്രൗണ്ട് നമ്മൾ നേരത്തെ ആ ഒരു ഗ്രീൻ കളർ വയർ വെച്ച് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ആ ഒരു ഗ്രൗണ്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിലോട്ട് കണക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ 6 നമ്മൾ ലോഡ് കൊടുത്ത് അവിടെ ഒരു ഗ്രൗണ്ട് കൊടുത്തു. നെക്സ്റ്റ് ഇനി 3 അവിടെ ഒരു ഗ്രൗണ്ട് കൊടുത്തു. ആൻഡ് ഫൈനലായിട്ട് ഇനി നമുക്ക് റിയോ സ്റ്റാറ്റിലോട്ടാണ് ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. സോ റിയോ സ്റ്റാറ്റിൻ്റെ ഒരു ലോവർ എൻഡിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ആൻഡ് ഇനി അടുത്തതായിട്ട് റിയോ സ്റ്റാറ്റിൽ നിന്നും നമ്മുടെ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഒരു എൻഡിലേക്കാണ് അടുത്ത കണക്ഷൻ. സോ അത് കൊടുക്കുക. അതായത് കമ്മ്യൂട്ടേറ്റർ നമ്മൾ ഗ്രൗണ്ടിൽ വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് കണക്ഷൻ വരുന്നത് റിയോ സ്റ്റാറ്റിൻ്റെ മറ്റേ എൻഡിൽ നിന്ന്, നമ്മളിപ്പോൾ കൊടുത്ത എൻഡിലല്ല തൊട്ട് അടുത്തായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ ഒരു എൻഡിൽ നിന്നും കമ്മ്യൂട്ടേറ്ററിൻ്റെ അടുത്തൊരു എൻഡിലേക്ക്. ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് കമ്മ്യൂട്ടേറ്റർ കണക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് പോസിറ്റീവ് ഇൻപുട്ടും കൊടുക്കണം, നെഗറ്റീവ് ഇൻപുട്ടും കൊടുക്കണം. അതിനുവേണ്ടിയാണ് കമ്മ്യൂട്ടേറ്റർ കണക്ട് ചെയ്യുന്നത്. സോ ഇനി നെക്സ്റ്റ് ആയിട്ട് ഫൈനലായിട്ട് നമുക്കുള്ളത് ബാറ്ററി, അതായത് 2 അല്ലെങ്കിൽ 1.5 ബാറ്ററിയിൽ നിന്നും കമ്മ്യൂട്ടേറ്ററിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കമ്മ്യൂട്ടേറ്റർ കണക്ട് ചെയ്യാം. ദെൻ ഇനി അടുത്തതായിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് കമ്മ്യൂട്ടേറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആകും. സോ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക എല്ലാ റെസിസ്റ്ററും കറക്റ്റായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റർ RI ആൻഡ് R എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള റെസിസ്റ്ററും കണക്ട് ചെയ്തു. ആൻഡ് 6 നിന്നും RL എന്ന് പറഞ്ഞിട്ടൊരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തു. സോ ഫൈനലായിട്ട് ഇനി ഇതിൻ്റെ എല്ലാം സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോ ഫോർ 7 സോൾഡർ ചെയ്തു, അതുപോലെ തന്നെ 4 ടെർമിനൽസ് എല്ലാം നല്ലോണം ഗ്രൗണ്ട് ചെയ്ത് സോൾഡർ ചെയ്ത് ഉറപ്പിക്കുക. അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ടാവും, കണക്ഷൻസ് നേരെയാകില്ല, അതുപോലെ തന്നെ IC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുമില്ല. ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ സോൾഡർ ചെയ്യണം. വെരിഫൈ ചെയ്യുക ക്ലിയർ ആയിട്ടാണ് ചെയ്തത്, സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ചാണോ കണക്ട് ചെയ്തതെന്ന്. നമ്മളിപ്പോൾ എല്ലാം സോൾഡർ ചെയ്തു, ഇനി സോൾഡർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. സോ എക്സ്പെരിമെൻറ്റിൽ നമ്മളിപ്പോൾ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജും അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് പവർ ഓൺ ചെയ്ത് കൊടുക്കാം. സോ നമ്മളിപ്പോൾ ബാറ്ററി എലിമിനേറ്ററിൽ 2 സെറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഡ്യുവൽ പവർ സപ്ലൈയിൽ 1 12 എക്സ് സൈഡിലും 2 12 സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കിനി മൾട്ടിമീറ്റർ കൊടുക്കുക ഇതിലോട്ട്. മൾട്ടിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക, ഈ കോമൺ ഗ്രൗണ്ടിലോട്ട് മൾട്ടിമീറ്ററിൻ്റെ ഗ്രൗണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജാണ് മെഷർ ചെയ്യേണ്ടത്. ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് നമ്മൾ റിയോ സ്റ്റാറ്റിൻ്റെ അപ്പർ ഹെഡ്, നമ്മൾ ഒരു വേരിയബിൾ ഹെഡ് വരുന്ന അവിടെ നിന്നും ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. അതായത് RI എന്ന് പറയുന്ന റെസിസ്റ്ററിലായിട്ടാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇൻപുട്ട് വോൾട്ടേജ്, ഇപ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ കമ്മ്യൂട്ടേറ്റർ 0 എന്ന് ഇട്ടിട്ടുള്ളത് റിയോ സ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് 0.2 ആണ്. റിയോ സ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 0.2 എത്തിക്കുക. ഇപ്പോൾ നമ്മൾ റിയോ സ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് 0.2 ആക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജാണ് മെഷർ ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് നമ്മുടെ RL അതായത് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് കാണാം, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയത് -2 ആണ്. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തത് 0.2 അതുപോലെ തന്നെ ഔട്ട്പുട്ട് V0 ആയിട്ട് കിട്ടിയത് -2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത പോസിറ്റീവ് സിഗ്നലാണ്, ബട്ട്
output കിട്ടിയത് നെഗറ്റീവ് സിഗ്നൽ ആണ് അതുപോലെ 10 ടൈംസ് അത് ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്തു ഇതാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു സ്റ്റെപ്പ് റീഡിങ്സ് കൂടി എടുക്കാം അതായത് 0.3 വോൾട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്തു സോ ഇനി 0.3 വോൾട്ടിന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ 0.3 വോൾട്ട് സെറ്റ് ചെയ്തു അതായത് മൾട്ടിമീറ്ററിൽ നമുക്കിപ്പോൾ 0.3 കാണാൻ പറ്റും അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പോൾ 0.3 ആണ് സോ ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടിയത് -3 എന്നാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തത് 0.3 വോൾട്ടും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയത് -3 വോൾട്ടുമാണ് അതായത് 10 ടൈംസ് അത് ആംപ്ലിഫൈ ചെയ്യുകയും എന്നാൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് സിഗ്നലായിട്ട് മാറുകയും ചെയ്തു ഇതേപോലെ തന്നെ ഇനി 0.4 വോൾട്ടിനും ഇൻപുട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം നമ്മൾ 0.4 വോൾട്ടിന് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് -4 എന്നായിരിക്കും കാരണം നമ്മൾ ഫീഡ്ബാക്കായിട്ട് കൊടുത്തിട്ടുള്ള 10 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് അതുകൊണ്ട് തന്നെ 10 ടൈംസ് അത് ആംപ്ലിഫൈ ചെയ്ത് വരും ഇനി നമുക്ക് നെക്സ്റ്റ് കേസിലോട്ട് പോകാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റ് റീഡിങ്സ് എടുത്തു അതായത് പോസിറ്റീവ് ഇൻപുട്ട്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ചെക്ക് ചെയ്തു ഇനി അടുത്ത കേസിൽ നമുക്കിനി ഉള്ളത് നെഗറ്റീവ് ഇൻപുട്ട് അതായത് -0.2 വോൾട്ട് -0.3 വോൾട്ട് -0.4 വോൾട്ട് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നാണ് ചെക്ക് ചെയ്യാനുള്ളത് സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയോസ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂട്ടേറ്റ് തന്നെ തിരിച്ചിടുക കമ്മ്യൂട്ടേറ്റ് തിരിച്ചിടുമ്പോൾ നമുക്ക് അവിടെ നേരത്തെ വെച്ചിരുന്ന പൊസിഷനിൽ നിന്നും ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക തിരിച്ചിടുമ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും സോ നമ്മൾ റിയോസ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് വാല്യൂ -0.2 വോൾട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ റിയോസ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് -0.2 വോൾട്ട് സോ അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എത്രയാണോ ഔട്ട്പുട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും 2 വോൾട്ടാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത് അതായത് ഇവിടെ നമുക്ക് 10 ടൈംസ് ആംപ്ലിഫിക്കേഷൻ നടന്നു ബട്ട് ഇവിടെ നമുക്ക് സൈൻ ചേഞ്ച് പോസിറ്റീവിലോട്ട് അതായത് നമ്മൾ നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്തപ്പോൾ പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടി സോ അത് നമുക്ക് ടേബിളർ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതേ കേസിൽ തന്നെ അടുത്ത് നമുക്കിനി -0.3 വോൾട്ടിന് ഇൻപുട്ട് കൊടുത്ത് നോക്കാം റിയോസ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് -0.3 വോൾട്ടിൽ സെറ്റ് ചെയ്തു സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മെഷർ ചെയ്ത് നോക്കുക ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ 10 ടൈംസ് ആംപ്ലിഫിക്കേഷൻ നടന്നു അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നൽ നെഗറ്റീവ് ഇൻപുട്ട് കൊടുത്തപ്പോൾ പോസിറ്റീവ് ഔട്ട്പുട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ 10 ടൈംസാണ് നടന്നത് സോ അവിടെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് 3 എന്നാണ് കിട്ടിയത് അത് ടേബിൾ കൊളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക ഫൈനലായി നമുക്ക് അടുത്തിന് 0.4 നെഗറ്റീവ് 0.4 -0.4 നമുക്ക് കൊടുത്താലും ഇതേ ഔട്ട്പുട്ടിനെ കിട്ടും സോ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക 0.4 നമ്മൾ ടേബിൾ നോട്ട് ചെയ്തു ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഫസ്റ്റ് സർക്യൂട്ട് തന്നിട്ടുള്ളതനുസരിച്ച് എല്ലാ സർക്യൂട്ട് ഡയഗ്രാംസും ക്ലിയറായിട്ട് സർക്യൂട്ട്സ് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യുക ദെൻ എല്ലാം നല്ലവണ്ണം സോൾഡർ ചെയ്ത് ടൈറ്റ് ചെയ്യുക ആൻഡ് ഇതേപോലത്തെ ഇൻപുട്ട് വാല്യൂസ് 0.2, 0.3, 0.4 അതേപോലത്തെ ഇൻപുട്ട് വാല്യൂസ് പോസിറ്റീവ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസും കൊടുക്കുക കറസ്പോണ്ടിംഗ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് പൊളാരിറ്റി നോട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും എടുത്തിട്ടുണ്ട് സോ ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുക അതായത് AV = VO/VI ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാ കേസിലും നമുക്ക് 10 ടൈംസ് ആണ് വോൾട്ടേജ് ഗെയിൻ വന്നത് സോ 10 എന്നാണ് എല്ലാത്തിലും കിട്ടിയത് ഈ മൈനസ് വാല്യൂ നോക്കണ്ട ജസ്റ്റ് ആ ഒരു 10 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഗെയിൻ ആണ് സോ എൻ്റെ മീൻ വാല്യൂ എടുക്കുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ഗെയിൻ കിട്ടും AV = -10 ആൻഡ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഗെയിൻ AV = -RF/RI അതായത് നമ്മൾ നേരത്തെ കൊടുത്ത റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് ആണ് അത് കൊടുക്കേണ്ടത് സോ RI നമ്മൾ കൊടുത്തിരുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരുന്നത് 1 കിലോ ഓമും RF ആയിട്ട് കൊടുത്തിരുന്നത് 10 കിലോ ഓം ആണ് സോ അവിടെ നമുക്ക് -10/1 എന്ന് കിട്ടും which is equal to -10 ഇവിടെ നമ്മൾ സൈൻ നോക്കണ്ട ജസ്റ്റ് ആ ഒരു വാല്യൂ മാത്രം നോക്കിയാൽ മതി ആവറേജ് വാല്യൂ ഓഫ് ഗെയിൻ AV നമുക്ക് മീൻ എടുത്തപ്പോൾ 10 കിട്ടി അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് ഗെയിൻ AV = 10 എന്നാണ് കിട്ടിയത് സോ ഇത്രയുമാണ് ഈ ഒരു എക്സ്പ്ലെയിൻ നമുക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ആയിട്ട് നമുക്കിൻ്റെ റിസൾട്ട് നോക്കാം സോ ദ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഈസ്
വോൾട്ടേജ് ഗെയിൻ ഈസ് മെഷേർഡ്. ഇത്രയുമാണ് ഈ ഒരു എക്സ്പ്ലെയിൻഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സർക്യൂട്ട് തന്നിട്ടുള്ളതനുസരിച്ച് എല്ലാ കണക്ഷൻസും കംപ്ലീറ്റ് ചെയ്യുക, ആൻഡ് ദെൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് റിയോസ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഇൻപുട്സ് കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സും മെഷർ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അത്രയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.